ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ മാനേജറിനെയാണ്. രണ്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ് ഉള്ള ഒരു മാനേജർ. 3-2-4-1 എന്നാണ് ഈ മാനേജറിൻ്റെ ഫോർമേഷൻ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. Cause we always give it one last try. Yeah, you've watched me break a thousand times. Now I'm all alone. സി ഐറസ് എന്ന പുതിയൊരു മാനേജറിനെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. റോമയിൽ പരിശീലിപ്പിക്കുന്ന പോർച്ചുഗീസ് മാനേജറാണ് സി ഐറസ് എന്നാണ് ബ്രസിൽ നൽകിയിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ശരിക്കും പേര് പാബ്ലോസ് ഫോൻസിക എന്നാണ്. നമുക്ക് വേഗം തന്നെ ടാക്ടിക്സിലേക്ക് പോകാം. എൻ്റെ ഫോർമേഷൻ ഒഫൻസീവിലും ഡിഫെൻസീവിലും 3-2-4-1 ആണ്. അഡാപ്റ്റബിലിറ്റി 82, മാനേജ്മെൻറ്റ് സ്കില് 820. 3-2-4-1 എന്നുള്ള ഫോർമേഷനാണ് ഈ കാണുന്നത്. അറ്റാക്കിംഗ് സ്റ്റൈൽ പൊസിഷനിങ് ഗെയിമാണ്. ബിൽഡപ്പ് ഷോർട്ട് പാസ്സാണ്. അറ്റാക്കിംഗ് ഏരിയാസ് വൈഡാണ്. പൊസിഷനിങ് മെയിൻറ്റെയിനിങ് ഫോർമേഷനാണ്. ഡിഫൻസീവ് സ്റ്റൈൽ ഓൾ ഔട്ട് ഡിഫെൻസാണ്. ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അറ്റാക്ക് ചെയ്യുന്നത് ഷോർട്ട് പാസിലൂടെയാണെങ്കിലും അറ്റാക്കിംഗ് വൈഡ് ഏരിയയിലൂടെയാണ് നടക്കുന്നത്. കൂടുതലും വിങ്ങേഴ്സിനെ വെച്ചും ആണ് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത്. വൈഡ് ഏരിയയിലാണ് അറ്റാക്ക് നടക്കുന്നത്. പൊസിഷനിങ് മെയിൻറ്റെയിനിങ് ഫോർമേഷനാണ്. അത് എവിടെയാണോ ഫോർമേഷൻ നിർത്തിയിരിക്കുന്നത് അവിടെ നിന്ന് ഫോർമേഷൻ മെയിൻറ്റെയിൻ ചെയ്തുള്ള അറ്റാക്കാണ്. ഡിഫെൻസ് ഓൾ ഔട്ട് ഡിഫെൻസാണ്. നമുക്കിനി ടീമിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അനുയോജ്യമായ ഒരു ടീമിനെ സെലക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഗോൾ കീപ്പറായ ഒരു ഒഫൻസീവ് ഗോൾ കീപ്പർ അലിസൺ ബക്കറിനെയാണ് ചൂസ് ചെയ്യുന്നത്. 3 ഡിഫെൻസ് ഉള്ളത് കാരണം ഡിഫെൻസിലെ ഒരു ഒഫൻസീവ് ഡിഫെൻസ് ഒഫൻസീവ് ഗോൾ കീപ്പർ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അലിസൺ, ഡേവിഡ് ഡീഗി, പിക്ക്ഫോർഡ്, ലോറിസ് എന്നിവയൊക്കെ നല്ലൊരു ഒഫൻസീവ് ഗോൾ കീപ്പേഴ്സാണ്. ഇനി 3 ഡിഫൻഡേഴ്സിനെയാണ് വേണ്ടത്. 3 ഡിഫൻഡേഴ്സും മാൻ മാർക്കിങ്ങിലും ഇൻ്റർസെപ്ഷനിലും ഡിഫെൻസീവ് അവയർനെസ്സിലും അഗ്രഷനിലും ഏറ്റവും മികച്ചവരായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ 3 ഡിഫൻഡർമാരിലാണ് നമ്മുടെ ഡിഫെൻസ് ഇരിക്കുന്നത്. പിന്നെ അറ്റാക്കിങ്ങുകളും തുടങ്ങുന്നത് ഈ 3 ഡിഫൻഡേഴ്സിൽ നിന്നാണ്. മാൻ മാർക്കിംഗ്, വെയ്റ്റഡ് പാസ്, ഇൻ്റർസെപ്ഷൻ, ലോ പാസ് ലോഫ്റ്റഡ് പാസ്സൊക്കെയുള്ള എക്സ്ട്രാ ഫ്രണ്ട് മാനോ ബിൽഡപ്പോ അല്ലെങ്കിൽ ഡിസ്ട്രോയറോ അയാൾ ഏറ്റവും നല്ലതാണ്. പിക്വേ, ഡിലൈറ്റ്, റാമോസ്, കോളിബാലി, ഡേവിഡ് ലൂയിസ്, ബോയ്ടങ്, സോക്രട്ടിസ്, സ്ക്രിനിയർ ഇവരെല്ലാവരും മികച്ച സെൻറ്റർ ബാക്ക്. എൻ്റെ ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ്. മിഡ്ഫീൽഡറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യങ്ങളായ ഡിഫെൻഡിങ് മിഡ്ഫീൽഡറിന് ആങ്കർമാനോ ഡിസ്ട്രോയറോ ഇടാവുന്നതാണ്. ബോൾ കൺട്രോളിങ്ങും ടൈറ്റ് പൊസിഷനിങ്ങും നല്ല ലോ പാസും ലോഫ്റ്റഡ് പാസും ഉള്ള മാൻ മാർക്കിങ്ങും ഇൻ്റർസെപ്ഷനും ഫൈറ്റിംഗ് സ്പിരിറ്റുമുള്ള ഒരു ആങ്കർ മാൻ ആയിരിക്കണം നമ്മുടെ ഡിഫെൻഡിങ് മിഡ്. ആങ്കർമാൻ്റെ പൊസിഷൻ നോക്കി അറിയാം. ഡിഫെൻസീവ് സെയിൽ ഡിഫെൻസീവ് ഏരിയയുടെയും മിഡ്ഫീൽഡറിൻ്റെയും ഇടയിലാണ് ഡിഫെൻസീവ് മിഡ്ഫീൽഡർ. ലെഫ്റ്റും റൈറ്റും മിഡ്ഫീൽഡേഴ്സായി ഏറ്റവും സ്പീഡുള്ള, ഡ്രിബിൾ ചെയ്യാൻ കഴിവുള്ള, ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള, പൊസിഷനിങ് കീപ്പ് ചെയ്യുന്ന, ഒഫൻസീവ് അവയർനെസ് ഉള്ള, നല്ലോണം ക്രോസ് ചെയ്യാൻ പറ്റുന്ന 2 പ്ലെയേഴ്സിനെ ഇടുക. ജേഡൻ സാൻചോയുടെ നോക്കാം. ഡ്രിബ്ലിംഗ് 97, ടൈറ്റ് പൊസിഷൻ 97 ആണ്. എക്സലറേഷൻ, കിക്കിംഗ് പവർ, ബാലൻസ് ഒക്കെയുള്ള പ്ലെയേഴ്സ് ആയിരിക്കണം 2 റൈറ്റ് മിഡ്ഫീൽഡറായിട്ടും ലെഫ്റ്റ് മിഡ്ഫീൽഡറായിട്ടും കളിക്കേണ്ടത്. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സ്, ഡിബ്രോയിന, ടൊട്ടി, ക്രൈഫ്, മെസ്സി, ബ്രൂണോ ഫെർണാണ്ടസ്, ഒഡിഗാർഡ് എന്നിവരെ നമുക്ക് എം എഫ് പൊസിഷൻ കളിപ്പിക്കാവുന്നതാണ്. എം എഫ് പൊസിഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സി എഫിന് സെൻട്രൽ ഫോർവേഡിന് ബോൾ എത്തിച്ച് കൊടുക്കുക എന്നതുപോലെ ഫിനിഷിങ്ങും ചെയ്യാൻ കഴിവുള്ളവരായിരിക്കണം. എ എം എഫിനും ഫിനിഷിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഫിനിഷിംഗ് ഉള്ള പ്ലെയേഴ്സിനെ നമുക്ക് എ എം എഫ് ആയിട്ട് ഇടാവുന്നതാണ്. ക്രിയേറ്റീവ് പ്ലേ മേക്കർ, ഹോൾ പ്ലെയർ ഒക്കെ ഈ പൊസിഷനിൽക്കാണ്. ഫിനിഷിങ്ങും നല്ല ഹെഡിങ്ങും ഔട്ട്സൈഡ് ബോക്സിന് ഔട്ട്സൈഡ് വെച്ച് ഫിനിഷ് ചെയ്യാൻ കഴിവുള്ള ആളും ഡ്രിബിൾ ചെയ്യാൻ കഴിവുള്ള ആളും പൊസിഷനിങ് കീപ്പ് ചെയ്യാൻ കഴിവുള്ള ആളും ആയിരിക്കും ഏറ്റവും നല്ലത്. എംബാപ്പെ, അഗ്യുറോ,
ഇബ്രാഹിമോവിച്ച്, റൊണാൾഡോ, ഗ്രീസ്മൻ, സുവാരസ് എന്നിവയൊക്കെ സി എഫ് ആയിട്ട് ഇടാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ ഈ മാനേജറിൻ്റെ കീഴിൽ ഒരു നല്ല ടീം രൂപപ്പെടുത്താൻ. ഇനി നമുക്ക് ഇത് ഈ ടീം വെച്ച് എങ്ങനെയാണ് ഗെയിം പ്ലേ കളിക്കുന്നതെന്ന് നോക്കാം. ലെഫ്റ്റ് മിഡ്ഫീൽഡറും റൈറ്റ് മിഡ്ഫീൽഡറെയും കേന്ദ്രീകരിച്ച് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ഉപയോഗിച്ച് സി എഫിലേക്ക് ബോൾ എത്തിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. സി എഫ് അത് ഭംഗിയായി ഫിനിഷ് ചെയ്യുകയും വേണം. ഇനി നമുക്ക് ഗെയിം പ്ലേയിലേക്ക് പോകാം. They all see that it's a lie, 'cause we always give it one last try. Yeah, you've watched me break a thousand times. Now I'm all alone, 'cause you never show. You say you will, but then you don't. That's how it goes.